ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ കഴിഞ്ഞ തവണ സെനിന്റെ അടുത്തോട്ട് വന്ന ആ വെള്ളമുടിയുള്ള പെണ്ണില്ലേ, ആ പെണ്ണാണെങ്കിൽ മരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ വിത്തയും അതേപോലെ തന്നെ മിങ്ങും പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ പ്ലായൊക്കെയാണെങ്കിൽ അത് നോക്കിക്കണായിരിക്കും. അപ്പോ വിത്തയാണെങ്കിൽ അവളുടെ കയ്യിൽ ഒരു കോഡ് കണ്ടിട്ട് പെട്ടെന്ന് അവൾ കോഡാണെങ്കിൽ ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ അത് സെനിന്റെ ഒരു നമ്പർ ആയിരിക്കും കേട്ടോ. സെനിന്റെ ഇങ്ങനെ എന്തോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ളൊരു അക്കൗണ്ട് ആയിരിക്കും. അപ്പൊ മിങ് ഇങ്ങനെ നോക്കി സ്തംഭിച്ച് കണ്ടിട്ട് ഇവരാണെങ്കിൽ അകത്തോട്ട് ചെല്ലുമ്പോൾ എന്താ മിങ്ങിനാണെങ്കിൽ അത് കണ്ടിട്ട് ഛർദ്ദിക്കാൻ വന്നിട്ട് അവളാണെങ്കിൽ ഛർദ്ദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പ്ലാ പറയും, നിനക്കിത് അധികം കണ്ട് ശീലമില്ലല്ലേ, കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മിങ് ആണെങ്കിൽ നോക്കിയിട്ട് പറയും, ആ അതെ എനിക്കിത് കണ്ട് അധികം ശീലമില്ല എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സെന്നിനെ ആണെങ്കിൽ മിങ്ങും ഡായും ചോദ്യം ചെയ്യുമ്പോൾ സെന്നിന് പറയും, ഞാൻ നിരപരാധിയാണ്, എനിക്ക് അവൾ ആരാന്ന് പോലും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പറയും, നിങ്ങളൊക്കെ പോയിട്ട് വിത്തേനെ വിളിക്ക്, വിത്ത ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് വേണേലും പറയാമെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ വിത്ത പറയും, എന്നാൽ ഞാൻ പോകാമെന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയല്ലേ. ക്യാപ്റ്റൻ പ്ലാ പറയും, നീ പോകണ്ട, അവൻ അത്രയ്ക്കായാലും ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞ് ക്യാപ്റ്റൻ പ്ലാ ആണെങ്കിൽ അങ്ങ് ചെല്ലൂട്ടോ. അപ്പൊ സെൻ പറയും, ക്യാപ്റ്റൻ പ്ലാ നിങ്ങളോടല്ല ഞാൻ വരാൻ പറഞ്ഞത്, വിത്തേനോടാന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ പ്ലാ പറയും, ഇത് ഹോട്ടലൊന്നുമല്ല വെയിറ്ററിനെ ഇങ്ങനെ ആജ്ഞാപിക്കണ പോലെ ആജ്ഞാപിക്കാൻ, നീ കാര്യം അങ്ങോട്ട് പറഞ്ഞിടക്ക, ഇത് ശരിക്കും ആരാ, ശരിക്കും നീ അവളും തമ്മിലുള്ള റിലേഷൻ എന്താന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ഇത് ആരാന്ന് പോലും എനിക്കറിയില്ല, അവൾ എന്നെയാണ് ഫോളോ ചെയ്ത് വന്നതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും, അതെന്തായാലും സംഭവം അതങ്ങ് പറഞ്ഞ മുൻ മര്യാദക്ക് എന്നിങ്ങനെ പറയുമ്പോൾ സെൻ പറയും, അത് വേറെ ഒന്നുമില്ല, ഇന്നലെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പബ്ബില്, അപ്പോൾ അവളെ അവിടെ വെച്ച് പരിചയപ്പെട്ടു, അവൾ എനിക്കൊരു ഡ്രിങ്ക്സ് ഓഫർ ചെയ്തു, ഞങ്ങൾ ഡ്രിങ്ക്സ് കുടിച്ചു പോന്നു, അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറയും. അപ്പോൾ ക്യാപ്റ്റൻ പ്ലാ പറയും, അവളുടെ കയ്യിൽ എന്താ നിൻ്റെ ഐഡിയുടെ നമ്പർ എന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ പറയും, അവളാണ് എൻ്റെ അടുത്ത് ഐഡി ചോദിച്ചത്, അപ്പോൾ വേറെ പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളുടെ കയ്യിൽ തന്നെ ഞാൻ തന്നെയാണ് എഴുതി കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയും. അതിനുശേഷം എന്തുണ്ടായതെന്നൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അവർ ക്യാമറയിൽ നോക്കിയിട്ട് പറയും, വിത ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പെണ്ണ് ആരാന്ന് പോലും അറിയില്ല, എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, എൻ്റെ മനസ്സിലുള്ള നിൻ്റെ സ്ഥാനം അത് വലുത് തന്നെയാണ് വിത, ഐ ലവ് യു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനാണെങ്കിൽ ഇങ്ങനെ ഇതാക്കി നിൽക്കട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ പറയും, ഇവരിത് എന്തേ കാണിക്കണേ, ചോദ്യം ചെയ്യണ റൂമിൽ വെച്ചാണ് പ്രപ്പോസ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. അപ്പോൾ ക്യാപ്റ്റൻ പ്ലാ നല്ല ദേശത്തിൽ തന്നെ പറയും, നീ കൂടുതൽ വലിയ ആളാവാനൊന്നും നിൽക്കണ്ട, അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്ന് പോകാൻ നിൽക്കണം, നീ ഇപ്പോഴും സസ്പെക്റ്റ് ആണെന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വിതയുടെ പുറകെ ചെന്നിട്ട് ഇങ്ങനെ പറയും, വിത്ത ശരിക്കും എനിക്കൊന്നും അറിയില്ല, അവൾ ആരാന്ന് പോലും എനിക്ക് അറിയില്ല, എനിക്ക് നിന്നെ മാത്രമാണ് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വിതയുടെ പുറകെ നിൽക്കുമ്പോൾ വിത ഇങ്ങനെ പറയും, സോറി എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പ്ലാ പറയും, വിത നിനക്ക് എന്താണെന്ന് വെച്ചാൽ തീർത്തിട്ട് പെട്ടെന്ന് വന്ന് നമുക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു കേസിൻ്റെ മീറ്റിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അവനിങ്ങനെ പറയും, ആ ഒരു സെന്നിങ്ങനെ പറയും, വിത്ത എന്താ വിത്ത എനിക്കൊരു ചാൻസും കൂടി താ എന്നിങ്ങനെ പറയുമ്പോൾ അവളാണെങ്കിൽ നടന്നിട്ട് പറയും, അന്ന് ഒരു കാര്യം ചെയ്യും, ഞാൻ ചാൻസ് തരാം, നിനക്ക് മൂന്ന് ഡേറ്റ്സ് തരാം, മൂന്ന് ഡേറ്റ് ഇങ്ങനെ കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിർത്തിക്കോളെന്ന് പറയുമ്പോൾ അവൻ പറയുമ്പോൾ വിത അത് മതി എനിക്കെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ ഹഗ് ചെയ്യും കേട്ടോ. അങ്ങനെ ഹഗ് ചെയ്യുമ്പോൾ നമ്മുടെ ചെറുക്കൻ പറയുമ്പോൾ മതി മതി മാറങ്ങിട്ടെന്നും പറഞ്ഞിട്ട് സെന്നിനെ പിടിച്ച് മാറ്റും. അപ്പോൾ സെന്നിങ്ങനെ പറയും, നീ നോക്കിക്കോ മൂന്ന് ഡേറ്റിങ്ങും ഞാൻ നല്ല സെറ്റപ്പ് ആയിട്ട് നിനക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി തരും എന്നിങ്ങനെ പറയും. അപ്പോൾ ക്യാപ്റ്റൻ പ്ലാ പറയും, വിത നീ ഒരു കാര്യം ചെയ്യുന്നു, ഇനി മുതൽ സെനിനെ ഫോളോ ചെയ്തേക്ക്, സെനെ നമ്മുടെ സസ്പെക്റ്റ് അല്ലേ, അതുകൊണ്ട് നീ അവനെ നിരീക്ഷിച്ചാൽ മതി എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ സെന്ന് പറയും, ഓ ആണോ, അത് ഒരു സൗകര്യമല്ലോ, അങ്ങനെ മതി എന്നെ നിരീക്ഷിക്ക് വിത എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ വിത പറയും, ക്യാപ്റ്റൻ പ്ലാ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇപ്പോൾ ഇവൻ നമ്മുടെ ഒരു സസ്പെക്റ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നീ അവനെ നിരീക്ഷിക്കണം, അവൻ്റെ ഒപ്പം ചെല്ലണം എന്നിങ്ങനെ പറയും. അപ്പോൾ സെനിനാണെങ്കിൽ ഒരുപാട് സന്തോഷമായിട്ട് സെന്നു പറയും, വിത ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങ് പോകുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പ്ലാ ഇങ്ങനെ പറയും, എന്തൊക്കെ സംഭവിച്ചാലും നീ അപ്പം തന്നെ എനിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യണം, അവൻ എവിടെ പോകുന്നു, ആരൊക്കെ മീറ്റ് ചെയ്യുന്നു, സ്കെഡ്യൂൾ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് ഇൻഫോം ചെയ്യണം, അതുമാത്രമല്ല ഡേറ്റിങ്ങും ഇൻഫോം വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയുമേ അത് വേണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ആ അത് വേണമെന്ന് പറഞ്ഞ് മീറ്റിങ്ങിൽ നിന്ന് വരാൻ പറഞ്ഞിട്ട് അവളെ വിളിക്കട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ മീറ്റിംഗ് ആണ്, മീറ്റിങ്ങിൽ അവരിങ്ങനെ പറയുന്നുണ്ടാകും അവളെ രീതിക്ക് ബലം പ്രയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുമാത്രമല്ല അതിന് മുന്നേ എന്തോ പോയിസൺ കഴിച്ചിട്ടൊക്കെയാണ് അവളിങ്ങനെ മരിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആരോ പോയിസൺ കലർത്തിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. അതുമാത്രമല്ല ഈ ഒരു കേസ് മൂന്ന് കൊല്ലങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സീരിയൽ കില്ലറായിട്ടൊരു താരതമ്യമുണ്ട്, അയാളുടെ പേരാണ് താന. ഇനിയിപ്പോൾ താന മൂന്ന് വർഷങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ അവനാണെങ്കിൽ ആത്മഹത്യ ചെയ്തതായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. പക്ഷേ ബോഡി ദൃഢം കിട്ടിയുള്ള എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം മിങ് പറയും, ഞാൻ പഠിച്ചിട്ടിരുന്ന സമയത്ത് ഞാൻ ആ കേസ് പഠിച്ചിരുന്നു, അത് നോക്കിയിരുന്നു, അതിനകത്ത് ഞാൻ കൂടുതലും സസ്പെക്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു സീരിയൽ കില്ലർ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച അതൊക്കെയാണ് അധികം ടൈമായിട്ട് ഗ്യാപ്പ് ഇടുള്ളൂ
അങ്ങനെ 3 കൊല്ലമൊന്നും അങ്ങനെ അധികം ഗ്യാപ്പ് ഇടാറില്ല എന്നൊക്കെ ഇങ്ങനെ പൊതുവെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പ്ലാ പറയുമ്പോൾ നല്ല കാര്യം നീ അതൊക്കെ നോക്കിയിരുന്നല്ലേ. എന്തായാലും നമുക്കറിയില്ല ഇത് താനെയാണോ എന്താണെന്നൊന്നും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സസ്പെക്ട് താനെയാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറയും നമ്മുടെ വിധയെടുത്ത് ചോദിക്കും നിൻ്റെ ഒരു ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ വിധ പറയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 ചാൻസസ് ഉണ്ടാവാനാണ് കാരണം. ഒന്നാമത്തെ കാര്യം ആരെങ്കിലും കോപ്പി ക്യാറ്റ് ചെയ്യണമായിരിക്കും, ഇങ്ങനെ കോപ്പി അടിച്ച് ചെയ്യുന്നതായിരിക്കും വേറെ ആരെങ്കിലും ഈ സെയിം മെത്തേഡ് തന്നെ വെച്ചിട്ട്, ഈ ഒരു സീരിയൽ കില്ലറിൻ്റെ ആ ഒരു മെത്തേഡ് വെച്ചിട്ട് സെയിം സംഭവം റിപ്പീറ്റ് ചെയ്യണതായിരിക്കും, അത് താനേ അല്ലായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം താനെ മരിച്ചിട്ടുണ്ടാവില്ല എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ അവൾ മിങ്ങ എണീച്ചിട്ടിങ്ങനെ പറയും ഒരിക്കലും ഇല്ല താന മിക്കവാറും മരിച്ചിട്ടുണ്ടാകും, താൻ അങ്ങനെ ജീവിച്ചിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്, അവൻ്റെ കയ്യിൽ സൂയിസൈഡൊക്കെ നോട്ട് ചെയ്തിട്ടല്ലേ അവൻ അങ്ങനെ ആത്മഹത്യ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അത് മാത്രമല്ല ഇത്ര ഗ്യാപ്പും വരില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പ്ലാ പറയുമ്പോൾ ആ ഓക്കെ അത് 2 ഫൈൻഡിങ്സും നല്ലതാണ്, ഒന്നല്ലെങ്കിൽ ഇത് കോപ്പി ക്യാറ്റ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ താനെ മരിച്ചിട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിരുന്നാൽ കൂടെ തന്നെ നമ്മുടെ മിങ്ങിനാണെങ്കിൽ എന്തൊക്കെയോ ഒരു മുഖവ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ചീഫ് ആണെങ്കിൽ ക്യാപ്റ്റൻ പ്ലാഡ് അടുത്ത് ഇങ്ങനെ പറയും ഈഗിനിപ്പോൾ അധികം ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്, അവനിപ്പോഴും അഡ്മിറ്റാണ് ഹോസ്പിറ്റലിൽ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അത് മാത്രമല്ല നീ ആ കേസ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, ആ താനെങ്ങാനാണെങ്കിൽ എന്തായാലും അയാൾ പിടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ പോലീസ് തന്നെ നാണക്കേടാന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ പ്ലാ പറയും ആ ഓക്കെ സാർ ഞാൻ എന്തായാലും അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഡായ് ആണെങ്കിലും മിങ്ങനാണെങ്കിലും ഒരു ഡെസേർട്ട് കൊടുക്കും, ഇങ്ങനെ ബ്രെഡ് പോലത്തെ ഒരു സാധനം കൊടുക്കും. എന്നിട്ട് ഡാ ചോദിക്കും നീ എന്തുകൊണ്ട് ആ കേസ് സെലക്ട് ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കും. സാധാരണ അങ്ങനെ സീരിയൽ കില്ലേഴ്സിൻ്റെ കേസ് എടുക്കാറില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അവൾ പറയും എനിക്ക് ശരിക്കും പറഞ്ഞ തായ്ലാൻഡിലെ സീരിയൽ കില്ലേഴ്സിൻ്റെയൊക്കെ ഈ ഒരു കേസസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെ എടുത്തതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഈ ഡായ് ആണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കും, നിനക്ക് അവനെപ്പറ്റി കൂടുതൽ അറിയോ, അവൻ കെമിക്കൽ എൻജിനീയറോ അങ്ങനെ എന്തൊക്കെയാണെന്നല്ലേ പറഞ്ഞ കേട്ടതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയും ആ അതെ അങ്ങനെ അങ്ങോട്ട് കേട്ടത്, ഞാൻ അധികം ഇങ്ങനെ വിശദീകരിച്ച് അന്വേഷിച്ചില്ലായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവളുടെ ചിന്ത വേറെ എങ്ങോട്ടോ ആണ്. അപ്പോൾ നമ്മുടെ ഡാ ഇങ്ങനെ പറയും നീ ആ സൂയിസൈഡ് നോട്ട് കണ്ടിരുന്നോന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല, പക്ഷേ അതിനകത്ത് എന്തോ സിമ്പിളായിട്ടാണ് എഴുതിയിരുന്നത്, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുകയെന്നോ അങ്ങനെ എന്തോ ആണ് എഴുതിയിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആ ഒരു പുഡിങ് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഡാ പറയും നീ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ആ ഓക്കെ ആണ്. പിന്നെ വിത്തേയും സെന്നും അവരുടെ കാര്യം എന്തായെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഡാ ഇങ്ങനെ ചൂടായിട്ട് പറയും നീ എന്തിനാ അവരുടെ കാര്യം നോക്കുന്നത്, നീ എൻ്റെ കാര്യം നോക്ക്, നിൻ്റെ കാര്യം നോക്ക്, നിനക്ക് ഇത്ര നാളായിട്ട് അറിയില്ലേ ഞാൻ എനിക്ക് നിന്നെ ഇഷ്ടമുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം നമ്മുടെ ഇവളാണെങ്കിൽ മിങ്ങാണെങ്കിൽ പറയും ഡാ എന്താ നീ ഒന്നും മിണ്ടാത്തേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അവനാണെങ്കിൽ തൊട്ട് മുന്നേ കണ്ടത് ഒരു സ്വപ്നമായിരിക്കും കേട്ടോ. അപ്പം ഡാ പറയും ഏ ഇല്ല ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് കാണിക്കുന്നത് മൂനയും വസൂനെയാണ് കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെ ഡെസേർട്ടിൻ്റെ എന്തോ ഡിസ്പ്ലേക്കൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്, എന്തോ എക്സിബിഷനോ അങ്ങനെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഡെസേർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവരാണെങ്കിൽ ഇങ്ങനെ പാർക്കിലൊക്കെ നടക്കാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവളുടെ അടുത്ത് മൂടെ അടുത്ത് ഇങ്ങനെ പറയും മൂ ഇനി മുതൽ ഞാൻ നിൻ്റെ കണ്ണായിക്കോട്ടെ എന്ന് വയ്ക്കുമ്പോൾ അവൾ ആ എന്നുള്ള രീതിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അവനാണെങ്കിൽ അവളുടെ കണ്ണടയെ മാറ്റും, അതുപോലെ തന്നെ ആ സ്റ്റിക്ക് എടുത്ത് മടക്കി വെക്കും കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവളാണെങ്കിൽ അവൻ്റെ മുഖത്തൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും, എന്നിട്ട് പറയും നമുക്ക് പോവാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരാണെങ്കിൽ അങ്ങോട്ട് പോകും കേട്ടോ. അങ്ങനെ നല്ല സെറ്റപ്പായിട്ട് തന്നെ നമ്മുടെ വസുവും അതുപോലെ തന്നെ മൂവും ഒക്കെ ആണെങ്കിൽ ഡേറ്റിംഗ് ഒക്കെ ചെയ്യും, പാർക്കിലൂടെ റൈഡൊക്കെ പോയിട്ട് അവരങ്ങനെ സന്തോഷമൊക്കെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ രാത്രിയാണെങ്കിൽ വിത്ത തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ പാർക്കിൻ്റെ ഒക്കെ ടിക്കറ്റ് ബെഞ്ചിൽ കാണുമ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കും നീ എന്തെന്ന് പാർക്കിൽ പോയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ആ പോയി ഞാനും മൂന്ന് തമ്മിൽ ഡേറ്റിംഗ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ പറയും അതെ നമ്മൾക്ക് ഇങ്ങനെ ഡേറ്റിംഗ് ചെയ്യുമ്പോൾ കറക്റ്റ് ആളെയാണ് കിട്ടണതെന്ന് എങ്ങനെ അറിയാൻ പറ്റണമെന്ന് നോക്കിട്ടോ. അപ്പോൾ അവൻ ചോദിക്കും നീ ക്യാപ്റ്റൻ പ്ലാൻ ആണോ ഡേറ്റിംഗ് ചെയ്യാൻ വേണ്ടി പോകണത്, ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്നതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും ക്യാപ്റ്റൻ പ്ലാ അല്ല സെന്നില്ലേ അവനാന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എനിക്ക് അവനോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ കൂടി അവനെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അപ്പം ഞാനോർത്ത് 3 ഡേറ്റിംഗ് ചെയ്ത് നോക്കാമെന്നിങ്ങനെ പറഞ്ഞു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും നീ എന്തിനാ അവനിക്കൊക്കെ ചാൻസ് കൊടുത്തത്, അവനൊരു പ്ലേ ബോയ് അല്ലേ നിനക്കറിയില്ല ഇതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും അതെനിക്കറിയാം, എന്നാലും നമ്മുടെ നമ്മളിഷ്ടപ്പെടുന്ന ആൾ നമ്മളെങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും നമ്മൾ ഫീൽ ചെയ്യും അവർ വരുമ്പോൾ നമ്മുടെ നെഞ്ചിരിപ്പ് കൂടും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വസു അങ്ങ് പോകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ പ്ലാക്ക് ആണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ആകെ ഒരു തലപരത്ത് ഇങ്ങനെ നിൽക്കണം കേട്ടോ, കാരണം ജലസ് കാരണം അതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥി വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും നീ എന്താ ചെയ്യണത്, അവൻ്റെ കേസിലെന്താ പുരോഗതി എന്താന്ന് വയ്ക്കുമ്പോൾ അവൾ പറയും ഞാൻ CCTV അവൻ്റെ വീട്ടിൽ വച്ചിട്ടുണ്ടെന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും അങ്ങനെയൊന്നും വെക്കരുത്, നീ നേരെ പോയിട്ട് തന്നെ അവനെ ഇങ്ങനെ ഫോളോ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവൾ ആ ഓക്കെ സാർ എന്നിങ്ങനെ പറയും. അപ്പോൾ അവനിങ്ങനെ പറയും എന്തുണ്ടായാലും എനിക്ക് അപ്പം തന്നെ ഫോട്ടോ അയക്കണമെന്നും
അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ക്യാപ്റ്റൻ പ്ലായ ആണെങ്കിൽ മീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ വർക്കായിട്ട് കൊടുക്കും. സൈനേഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് നമ്മുടെ ഡാനെ വിടും, അതേപോലെ തന്നെ നമ്മുടെ മിങ്ങിനെയും ക്യാപ്റ്റൻ പ്ലായും കൂടിയും അവൻ്റെ വീട്ടിൽ പോകുന്നു കേട്ടോ. താനയുടെ വീട്ടിൽ നമുക്ക് അന്വേഷിച്ച് പോകാമെന്ന് പറയും. അപ്പം നമ്മുടെ വിധക്ക് മാത്രം പണിയൊന്നും കൊടുക്കില്ല. അപ്പോൾ വിധ പറയും ഞാനെന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ നിനക്കിപ്പോൾ ഒരു പണിയൊന്നല്ലേ, അത് ചെയ്താൽ മതി, അവനെ വാച്ച് ചെയ്യണമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവർ ഇറങ്ങി അവിടെ വരുമ്പോൾ തന്നെ എന്താ സെന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടാകും. വിത്താ ഞാൻ വന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കും. അപ്പം നമ്മുടെ ക്യാപ്റ്റൻ പ്ലാ പറയും നീ എന്തായാലും ഇവനെ സൂക്ഷിച്ചോ, ഇവനാള് ശരിയൊന്നുമല്ല, എന്തെങ്കിലും സാഹചര്യവും സന്ദർഭം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, പിന്നെ നിനക്ക് അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ക്യാപ്റ്റൻ പ്ലാ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഒരു സാധനം എടുക്കുമ്പോൾ അവൻ പറയും ഇതെന്താ, അത് പവർ ബാങ്ക് ആണോ എന്ന് നോക്കുമ്പോൾ അവളത് ഓണാക്കുമ്പോൾ ഇങ്ങനെ എർത്ത് വരും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ പേടിച്ചു പോകും. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഡേറ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ പ്ലായും മിങ്ങും ആണെങ്കിൽ ആ ഒരു പ്രതിയായിട്ടുള്ള താനയല്ലേ മുന്നേ 3 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ താനയുടെ വീട്ടിലോട്ട് കയറും. അങ്ങനെ വീട്ടിലോട്ടൊക്കെ കയറി ഇങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മിങ്ങാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, അവളുടെ പിന്നിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത ഉണ്ട്. അപ്പോൾ അവനിങ്ങനെ പറയും ഈ ഫ്രിഡ്ജിൻ്റെ മേളിൽ എന്തോ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഫാമിലി ഫോട്ടോ ആവാം അല്ലെങ്കിൽ ലവറിൻ്റെ ഫോട്ടോ ആവാം, ഇതാരോ നീക്കം ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെയും പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ പ്ലായ ആണെങ്കിൽ അവിടെ നിന്ന് പോകും. അപ്പോൾ മിങ്ങും അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ആ രാത്രി വന്ന് ആ ഒരു ഫോട്ടോ എടുത്തത് വേറെ ആരുമില്ല, നമ്മുടെ മിങ് തന്നെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ വിത്തയും അതുപോലെ തന്നെ ആ ഒരു സെന്നും ആണെങ്കിൽ ഇങ്ങനെ ഒരു കഫേയിൽ നിന്ന് ഫുഡ് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സൈഡിലായിട്ട് തന്നെ വേറെ 2 പെണ്ണുങ്ങളാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ തർക്കം വച്ചുകൊണ്ടിരിക്കണേ. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ബോയ്ഫ്രണ്ട് അവരെ ചതിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും ബോയ്ഫ്രണ്ട് സെയിം ആണെന്നുള്ള രീതിക്ക് അവർ അങ്ങോട്ട് ഇടുന്ന തല്ലുപിടിക്കുകയും അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ വിത്ത് അങ്ങോട്ട് വന്നിട്ട് പറയും നിങ്ങൾ വെറുതെ ഇങ്ങനെ തല്ലുപിടിക്കല്ലേ, വേറെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയല്ല, നമ്മുടെ സെന്നിൻ്റെ ആ ഒരു ഗേൾ ഫ്രണ്ട്സ് ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ ഇവരാണെങ്കിൽ സെന്നിനെ കാണും കേട്ടോ. സെന്നിനെ കണ്ടിട്ട് ഏട്ടാ ദുഷ്ടാന്നും പറഞ്ഞാൽ അകത്തോട്ട് വരും. അപ്പോൾ സെന്നും പറയും നിൻ്റെ പേരെന്തായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ സെന്നിനിട്ട് രണ്ടുപേരും നല്ല അടിവും കൊടുക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ക്യാപ്റ്റൻ പ്ലായ ആണെങ്കിൽ മിങ്ങിനെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും, നീ ഇവിടെ നിന്നോ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ മിങ് ഇങ്ങനെ പറയും ശരിക്കും നിങ്ങൾക്ക് വിത്തേനെ ഇഷ്ടമല്ലേ, അവന് സെന്നാണെങ്കിലും ഒരു പ്ലേ ബോയ് ആണെന്നറിയാം, പക്ഷെ അവളുടെ മുമ്പിൽ നല്ല പുള്ളിയായിട്ടാണ് ചമയുന്നത്, എന്തായാലും അവളൊരു പൊട്ടിയാണ്, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം തുറന്ന് പറയാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ ആ ഓക്കെ എന്നൊക്കെയുള്ള രീതിക്ക് തന്നെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ക്യാപ്റ്റൻ പ്ലായ ആണെങ്കിൽ വിത്തേനെ വിളിക്കൂട്ടോ. വിത്തേനെ വിളിച്ചിട്ട് കാര്യം എന്താന്നൊക്കെ അന്വേഷിക്കുമ്പോൾ അവളിങ്ങനെ പറയും ആ ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയും ഓരോ മണിക്കൂറും ഇടപെട്ടിട്ട് എനിക്ക് ഫോട്ടോ അയക്കണം എന്ന് പറയും കേട്ടോ. അപ്പോൾ അവൾ ആ ഓക്കെ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കും. അപ്പോൾ ഇവന് സെന്നെ അങ്ങോട്ട് വരുമ്പോൾ ഇവളാണെങ്കിൽ അവനിക്കാണെങ്കിൽ അമൃതാഞ്ജനൊക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെ മേടിച്ചു കൊടുത്തേണ്ടി ഇവൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവനാണെങ്കിൽ പോസ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ക്യാപ്റ്റൻ പ്ലായ ആണെങ്കിൽ ആ ഫോട്ടോ കാണുമ്പോൾ ക്യാപ്റ്റൻ പ്ലാക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ല. എന്നിട്ട് സെന്നെ ഇങ്ങനെ പറയും നീ എൻ്റെ ഇപ്പോൾ 3 ഡേറ്റിങ്ങിന് വരുവാണെങ്കിൽ ഞാൻ നിന്നെ ഈ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി സഹായിക്കാമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സെന്നിൻ്റെ പരിചയത്തിൽ നിന്ന് തന്നെ അവിടെ നിന്ന് ഒരു CCTV ഫുട്ടേജ് കിട്ടുമ്പോൾ ഇവക്കാണ് ഒരുപാട് സന്തോഷമായിട്ട് ഇവിടെ പറയും ഞാനെന്നാ പോലീസ് സ്റ്റേഷൻ വരെ പോകണേ ശരിയാണെന്നും പറഞ്ഞ് ഇറങ്ങുമ്പോൾ അവനിങ്ങനെ പറയും നീ പോവല് കുറച്ചേരം നിൽക്കുന്ന ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും സോറി എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൻ പറയും അന്നാ നീ ഒരു കാര്യം ചെയ്യും ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്ത് തരാം, അപ്പം നിനക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമല്ലോ എന്ന് പറയുമ്പോൾ അവൾ ആ ഓക്കെ എന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. അപ്പോൾ ഇതോടെയാണ് നമ്മുടെ എപ്പിസോഡ് 12 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.